14 ജില്ലയിലും സർവീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലൈസൻസ് ഉള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നവർ പാർക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേര് വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഒരുപാട് പേർക്ക് എന്നോട് ശത്രുത തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും തോന്നിയിട്ട് കാര്യമില്ല. ഞാൻ ചെയ്യാനുള്ള ജോലിയും പറയാനുള്ള കാര്യം മുഖത്ത് നോക്കിയാൽ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾക്ക് എങ്ങനെയല്ലേ, നിങ്ങൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന് എന്ത് തെറി പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചെയ്യാനുള്ള കാര്യം ചെയ്ത് തന്നെ തീർക്കും. ഓക്കെ, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ എച്ച് എന്തിനു വേണ്ടിയാണ് എടുക്കുന്നത്? വണ്ടി പാർക്ക് ചെയ്യാനായിട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തെറ്റി. എച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് റിവേഴ്സ് ഗിയറിൽ എങ്ങനെ വണ്ടി പുറകോട്ട് ഉരുട്ടാം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ട് ആശാനോട് പറയണം, ഇതേപോലത്തെ പോക്കറ്റ് റോഡിൽ എനിക്ക് റിവേഴ്സ് പഠിപ്പിച്ച് തരണമെന്നുള്ള. അതേപോലെ ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ്, ഇന്ന് 17-ാമത്തെ ക്ലാസ്സാണ്. ഞങ്ങളൊരു പോക്കറ്റ് റോഡിൽ കയറിയിട്ട് റിവേഴ്സ് പാർക്കിംഗ് പഠിപ്പിക്കാനായിട്ട് പോകാം. അപ്പോൾ എച്ചിൻ്റെ ഘടകമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റിവേഴ്സ് കാണിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ റിവേഴ്സ് പാർക്കിങ്ങോ പോർച്ചിലോട്ട് കയറ്റാനോ പറ്റത്തില്ല. സ്റ്റാർട്ട് ചെയ്തറാം, ന്യൂട്രലാണോ നോക്കി സ്റ്റാർട്ട് ചെയ്യും. ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. കൈ ഇടും, ക്ലച്ച് ഓടിക്കുക, റിവേഴ്സ് ഇട്ട്, ന്യൂട്രലാക്കി ഒന്നുകൂടെ റിവേഴ്സ് ഗിയർ ഇട്ട്. അങ്ങനെ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഈ ടി റോഡ് കണ്ട, ആ ടി റോഡ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതല്ല, ഈ ടി റോഡിലാണ് നമ്മൾ ഇനി വണ്ടി ഇറക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ എച്ച് എടുത്തതിന് ശേഷം കമ്പി നോക്കിയാണ് എച്ച് എടുക്കുന്നത്. എങ്ങനെ, ഫസ്റ്റ് മിററ് വന്ന് റൈറ്റ് തിരിച്ച്, അതായത് ബോഡി ലെവലിൽ വരും, എൻ റൗണ്ട് നേരെയാക്കി അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ എവിടെ കമ്പി ഇരിക്കുന്നത്, നമ്മളിത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് സെൻറ്റർ മിററ് നോക്കിയാൽ നമുക്ക് പുറകോട്ട് വരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എച്ച് പഠിപ്പിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്പി ഷോൾഡറിന് നേരെ വരുമ്പോൾ റൈറ്റ് തിരി, അല്ലെങ്കിൽ ലെഫ്റ്റ് മിററിന് പാസ് ചെയ്തുമ്പോൾ ലെഫ്റ്റ് തിരി, അതൊരു അടയാളം പറഞ്ഞതാണ് നമ്മൾ തിരിപ്പിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് അങ്ങനെ അടയാളം വെച്ചല്ല, നമ്മൾ മിററ് നോക്കി വണ്ടിയുടെ ബാക്ക് വീല ചലനം നോക്കിയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് മിററാണ് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് വേണം. ഇപ്പോൾ ഫസ്റ്റിൽ ആദ്യമായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിവേഴ്സ് ഗിയറിൽ പുറകോട്ട് സ്വന്തമായിട്ട് എടുക്കാനായിട്ട് വേണം. ഇതിനു മുമ്പ് ഞാൻ പോക്കറ്റ് റോഡിൽ കൊണ്ടുപോയി ഒരുപാട് നേരം ഞാൻ കൂടെ ഇരുന്ന് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടെ ഇല്ല, അപ്പോൾ ചിലപ്പോൾ വണ്ടി ഓഫായി പോകും. പ്രാക്ടീസിൻ്റെ കുറവില്ല, ഒന്ന് ടെൻഷൻ ആയിരിക്കും, രണ്ട് ഇങ്ങനെയുള്ള ഘടകങ്ങളിൽ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യും. അതെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പിന്നെയും പിന്നെയും ചെയ്യിച്ച് അയാളൊരു പ്രൊഫഷണൽ ഡ്രൈവറാക്കാനായിട്ട് പോവുക. നമ്മൾ ഈ മിററിൽ നോക്കിക്കണം, കാണാമല്ലോ നമ്മുടെ വണ്ടിയുടെ ബാക്ക്, ഈ ഹാൻഡിൽ കാണാമല്ലോ, ബാക്ക് ഡോറിനെ കാണാമല്ലോ, ബാക്ക് കാണാമല്ലോ. അപ്പോൾ മാക്സിമം പതുക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് പതുക്കെ പതുക്കെ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് പതുക്കെ ബ്രേക്കിൻ്റെ പുറകിൽ കാല് വെച്ചോണം, പതുക്കെ പതുക്കെ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യണം, വണ്ടി ഉണ്ടാകുന്നു നോക്കണം, റൈറ്റ് സൈഡ് ചെക്ക് ചെയ്യണം. ഇപ്പൊ തന്നെ കണ്ടില്ല, നമ്മളിപ്പോ റിവേഴ്സ് എടുക്കാനായിട്ട് പോയപ്പോ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വന്നു. എച്ചിലാണെങ്കിൽ അങ്ങനെ വണ്ടി വരുക, ഒരു അടയാളം പറഞ്ഞു കൊടുത്താൽ തന്നെയാണ് ആ അടയാളത്തിന് നോക്കി തിരിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ടെക്നിക്ക് ഉണ്ട് എച്ച് എടുത്ത് മാറാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് പാർക്കിംഗ് പഠിക്കാൻ പറ്റത്തില്ല. പാർക്കിംഗ് പഠിക്കണേ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പറയണം, ഇങ്ങനെ ഒരു ടി റോഡിലോ അല്ലെങ്കിൽ ചെറിയ റോഡിലോ കൊണ്ട് പാർക്കിംഗ് എനിക്ക് പഠിപ്പിച്ച് തരണമെന്ന്. അപ്പൊ ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കി ബാക്കിലോട്ട് ഇറക്കാനായിട്ട് പോവുക. വണ്ടി ചുമ്മാ ചുമ്മാ വരുന്നത്, അപ്പൊ നമുക്ക് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. പോവാടാ, ഓക്കെ അല്ല, ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് ചെയ്ത മോനെ, പതുക്കെ 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 പതുക്കെ. ഈ മിററ് നോക്ക്, നേരെ നോക്കരുത്, ബാക്ക് നോക്ക്, വണ്ടി വരുന്നുണ്ട്, ഒരു സൈക്കിൾ വരാൻ വന്നാണ്ടാ. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തോ കേട്ടാ, പതുക്കെ പതുക്കെ വിട്ടു കൊടുത്ത മോളെ, ക്ലച്ച് ചെയ്ത് പതുക്കെ പതുക്കെ കാല് വിട്ടു കൊടുത്തേ, പതുക്കെ പതുക്കെ. ഇത് കണ്ട നമ്മുടെ വണ്ടിയുടെ, ഒന്ന് സ്ലോ ചെയ്ത, ഇത് കണ്ട നമ്മുടെ വണ്ടി ബ്രേക്ക് വിട്ട്, ബ്രേക്ക് വിട്ട്, ബ്രേക്ക് വിട്ട്. ഇതുണ്ട് വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പോവുകയാണ്. ഇനി ഇങ്ങോട്ട് വരുംതോറും നമ്മൾ ഇതിനോട് ഈ കോർണറിനോട് ചേർത്ത് ചേർത്ത് കൊടുക്കണം. ബാക്കിലോട്ട് പോട്ടെടാ, ബാക്കിലോട്ട് പോട്ടെ, ക്ലച്ച് ചെയ്ത് കാല് റിലീസ് ചെയ്ത് കൊടുത്തേ, പതുക്കെ കാല് റിലീസ് ചെയ്ത് റിലീസ്, പതുക്കെ, ധൃതി കാണിക്കരുത്, ധൃതി കാണിക്കരുത്, പതുക്കെ 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 വിട്ട് കൊടുത്ത്, വിട്ട് വിട്ട് കൊടുത്തേ, വിട്ട് വിട്ട് കൊടു. ഇനി ഈ മിററ് നോക്കിക്കേ,
റോഡ് കാണാലോ. ആ റോഡ് ഇച്ചിരി കൂടെ വൈഡ് ആകുമ്പോ ആ റോഡ് ഒന്ന് കാണിച്ചു കൊടുത്തേടാ അങ്ങോട്ട്. ഇതണ്ട, പതുക്കെ 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 ഒന്ന് ബ്രേക്ക് ഓട്ടിക്കാം. ബ്രേക്ക് ഓട്ടാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? ബാക്കിലൊരു വണ്ടി വന്നതുകൊണ്ട് നമ്മുടെ കൺട്രോളിൽ നിൽക്കണം വണ്ടി, മനസ്സിലായോ? ഇനിയിപ്പോ ബാക്കിലോട്ട് വരട്ടെ, പതുക്കെ പതുക്കെ വിട്ടു വിട്ടു കൊടുത്ത് ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് ചെയ്തോട്, പതുക്കെ പതുക്കെ. ഇനി ആ റോഡൊന്ന് കാണിച്ചേ, പതുക്കെ 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 ഇനി നിനക്ക് പോകേണ്ട ഏത് സൈഡിലോട്ടോ? ബാക്ക് ഏത് സൈഡിലോട്ടോ പോകേണ്ടത്? ലെഫ്റ്റിലോട്ടോ. അപ്പം എന്ത് ചെയ്യണം? ഉരുളുന്നതനുസരിച്ച് സ്റ്റിയറിംഗ് തിരിക്കണം. ഉരുളുന്നതനുസരിച്ച് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാല് റിലീസാവും വണ്ടി ഓഫാവും, ടെൻഷൻ ആകരുത്. ഓക്കെ അല്ല? പതുക്കെ പതുക്കെ വിട്ടു വിട്ടു കൊടുത്തേ, പതുക്കെ പതുക്കെ ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് ചെയ്തോട്. വണ്ടി ഇനി ബാക്ക് അടുപ്പിച്ചടുപ്പിച്ച് കൊടു. ഇവിടെ ഈ മിററും നോക്കണം, ലെഫ്റ്റ് സൈഡ് മിററും നോക്കണം. പതുക്കെ പതുക്കെ അടുപ്പിച്ചടുപ്പിച്ച് കൊടു. അടുപ്പിരി പതുക്കെ പതുക്കെ വണ്ടി നിർത്തി തിരിക്കരുത്. ഒരു കാറിനും നിർത്തി എനിക്ക് തിരിക്കരുത്. ഉരുണ്ടോണ്ട് തന്നെ എല്ലാ കാര്യം ചെയ്യണം. ഇത് വേണ്ട, വണ്ടി കയറാനായിട്ട് പോവുക, ട്രാക്കിൽ കയറാനായിട്ട് പോവുക. തിരിച്ചോ? ഫുള്ള് തിരിച്ചു. ഇനി തിരിഞ്ഞില്ല. ഇനി വണ്ടിയുടെ ബോഡ് ഇത് വേണ്ട, ഈ ബോണറ്റ് വേണ്ട. ഈ ബോണറ്റ് ഇനി റോഡിലോട്ട് വരും. ബോണറ്റ് റോഡിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡ് നോക്കണം, വണ്ടി അവിടുന്ന് വരുന്നുണ്ടാണ്. വണ്ടി വരുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം. പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡ് മിററിൽ നോക്കണം. ലെഫ്റ്റ് സൈഡ് മിററിൽ വല്ല കുറ്റിയോ എന്തെങ്കിലും നമുക്ക് വിഷ്വലി കാണാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നോക്കണം. നോക്കി നോക്കിയേ പോകാള്. സെൻറ്റർ മിററ് നോക്കണം. ചിലപ്പോൾ സെൻറ്ററിൽ നിന്ന് വണ്ടി ഒരു അമ്മ കയറി വരും പുറകോട്ട് വരുമ്പോൾ. അതും നോക്കി പതുക്കെ പതുക്കെ വിട്ടു 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 കൊടുത്ത്, പതുക്കെ പതുക്കെ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് കൊടുത്ത് കൊടുക്ക്. പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് കൊടു. വണ്ടി മൂവ് ചെയ്യട്ടെ, പതുക്കെ പതുക്കെ കൊടു. ടൂ വീലർ വരുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് ബാക്കിൽ നിന്ന് വണ്ടി കാണാവാ. അപ്പോൾ എന്ത് ചെയ്യണം? എവിടെ കാല് വരണം? ആ ബ്രേക്കിൽ വന്നാ. അണ്ട അവിടെ നിന്ന് വൈഡായി പോയി വേണ്ട. ആ ഇനി നോക്കിയോ, പതുക്കെ പതുക്കെ വിട്ടു വിട്ടു കൊടുത്ത്. ഇനി നമ്മുടെ വണ്ടിയുടെ ബാക്ക് നോക്കുക, അവിടെ എന്തെങ്കിലും തടസ്സം ഉണ്ടോ നോക്ക്. റൈറ്റ് സൈഡ് മിറർ നോക്കി, തടസ്സം ഉണ്ടോ? ഇല്ലല്ലോ, ഉറപ്പല്ല. ബാക്ക് ലെവലിൽ വരുന്നുണ്ടല്ലോ. വണ്ടി കറക്റ്റ് ഒന്ന് സെന്ററിൽ ഒന്ന് നിന്നൊന്ന് കാണിച്ചു കൊടുത്ത്, നടുക്ക് നിന്നൊന്ന് കാണിച്ചു കൊടുക്കാം. എന്താ ലെവലി വന്നില്ല? ഇനി എന്ത് ചെയ്യണം? ബാക്കിലോട്ട് ഇറങ്ങുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? നേരെയാക്കി നേരെയാക്കി കൊടുക്കണം. ബാക്കിലോട്ട് ഇറങ്ങുന്നതനുസരിച്ച് നേരെയാക്കി നേരെയാക്കി കൊടുത്ത് പതുക്കെ വിട്ടു വിട്ടു കൊടുക്കും. ഫ്ലക്സ് ചെയ്ത് പതുക്കെ കാല് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് നേരെയാക്ക് 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 നേരെയാക്ക്. ആ മതി, ഇനിയിട്ട് തിരിക്കരുത്. നേരെ പുറകോട്ട് പോട്ടെ, പുറകോട്ട് പോട്ടെ. ഇപ്പം എങ്ങോട്ടാ വണ്ടി പോകുന്നത്? റൈറ്റ്, ലെഫ്റ്റിലോട്ടല്ലേ പോകേണ്ടത്? ഇനി എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ശരിക്കും ഒരു വീതിയുള്ള റോഡില്ല. ബ്രേക്ക് ഓട്ടി നിർത്തും, കുറച്ച് പുള്ളിയോട്ട് ബ്രേക്ക് ഓട്ടി നിർത്തുക. ഇപ്പം നമ്മൾ ശരിക്കും ഒരു വീതിയുള്ള റോഡിലാണ്. നമുക്ക് മാക്സിമം ലെഫ്റ്റ് സൈഡ് തന്നെ കിട്ടണം, കാരണം റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടികൾക്കെല്ലാം പോകേണ്ടതാണ്. നമ്മൾ പഠിക്കാനായിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അതുകൊണ്ടാണ് അങ്ങനെ അത്രയും ലെഫ്റ്റ് സൈഡ് കയറ്റിയത്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് റൈറ്റിലോട്ട് തിരിയാൻ പോവുക. നമ്മൾ ലെഫ്റ്റിൽ കൊണ്ടിട്ടതുപോലെ തന്നെ റൈറ്റിൽ കൊണ്ടിടണം. ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ട്, ഫസ്റ്റ് ഗിയർ ഇട്ട്, ഹാഫ് ക്ലച്ചിലാക്ക്. അതിന്റെ മുന്നോട്ട് കയറുന്നതനുസരിച്ച് ഇത് ഈ റോഡാണ്. ഈ റോഡിൽ ശരിക്കും ഹോൾഡ് ചെയ്തിട്ട് റൈറ്റിലോട്ട് വരാം. റൈറ്റിലോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ പോകണ്ട, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ കിടന്നിട്ട് ഇറങ്ങി വന്നാൽ മതി, മനസ്സിലായ? ഓക്കെ അല്ല? ഒരു ടീ റോഡാണ്, അവിടെ നിന്ന് നോക്കിക്കണം വണ്ടി വരുന്നുണ്ടാന്ന്. ബാ പതുക്കെ പതുക്കെ വാ, ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വാ, പതുക്കെ പതുക്കെ വാ, പതുക്കെ ധൃതി കാണിക്കരുത്, പതുക്കെ സമാധാനം കരുത്. ബാ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് കയറി കയറി വാ, ഇവിടെ വാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ബാ തിരിഞ്ഞിരി, അങ്ങോട്ട് പോരെ, ഞാൻ പറഞ്ഞു അപ്പുറത്തോട്ട് പോരെന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ തന്നെ വന്നാൽ മതി വണ്ടി. അതിന് ഇച്ചിരി കൂടെ വേഗത കുറച്ച്, വേഗത കുറച്ച്, ഇച്ചിരി കൂടെ ലെഫ്റ്റിലോട്ട് വാ, ഇച്ചിരി കൂടെ. ബ്രേക്ക് ഓടി നിർത്തിക്കുക. ഇത്രയും പവറിൽ ബ്രേക്ക് ഓട്ടരുത്. പവറിൽ ചവിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നതാ, നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ്ട് കൂടെ ഇരിക്കുന്ന ആൾ പേടിക്കും. അപ്പൊ എപ്പോഴും മയത്തിൽ നമ്മുടെ മനസ്സിൽ എന്താഗ്രഹമാണ് ബ്രേക്കിൽ വരേണ്ട, ആ കാലേ വരാള് ബ്രേക്കിലോട്ട്, ഒരുപാട് പവർ ചവിട്ട്. ഇനി ഇപ്പൊ നേരത്തെ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് മിറർ ശരിക്കും നോക്കി, റൈറ്റ് സൈഡ് നോക്കിയില്ല. റൈറ്റ് റോഡിലോട്ട് വന്നപ്പോഴാണ് നോക്കിയത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡ് മിറർ നോക്കണം, തിരിയുന്നതനുസരിച്ച് ലെഫ്റ്റ് സൈഡ് മിറർ നോക്കണം. ലെഫ്റ്റ് സൈഡ് മിറർ നോക്കേണ്ട എന്തിനു വേണ്ടിയാണ്? ആ വണ്ടി വന്നാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് അങ്ങോട്ട് ചെല്ലും. അപ്പൊ അങ്ങോട്ട് ചെന്ന് തട്ടാത്ത രീതിയിൽ കറക്റ്റ് ചെയ്യണം, മനസ്സിലായോ? റിവേഴ്സ് ഗിയർ ഇട്ടേ ക്ലച്ച് ചവിട്ടി. ഇനി ഈ മിറർ നോക്കിക്ക, റൈറ്റ് സൈഡ് മിറർ മിറർ നോക്കുന്നുണ്ടോ? ആ ക്ലച്ച് ചെയ്ത് പതുക്കെ പതുക്കെ കാലു വിട്ടു കൊടു, പതുക്കെ പതുക്കെ കാലു വിട്ടു കൊടു, പതുക്കെ 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 കാലു വിട്ടു കൊടു, പതുക്കെ പതുക്കെ കാലു വിട്ടു കൊടുക്കുന്നുണ്ടോ? ഇനി എന്നിട്ട് ബാക്ക് ഇങ്ങോട്ട് അടുപ്പിച്ചടുപ്പിച്ച് വരണം. അപ്പൊ ചെറുതായിട്ട് നനക്കി എനിക്ക് കുടുംബത്തോട്ട്. ഒരുപാട് തിരിക്കരുത്, പെട്ടെന്ന് വരരുത്, പതുക്കെ വരാള്. ബാക്ക് ഇങ്ങോട്ട് അടുക്കുന്നുണ്ടോണേ? പതുക്കെ പതുക്കെ അനക്കിയെനിക്ക് വിടും. വേണ്ട, അടുക്കുന്ന വേണ്ട. ബാക്കി ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്ന വേണ്ട. ഇച്ചിരി കൂടെ അടുപ്പിച്ച്, ഇച്ചിരി കൂടെ അടുപ്പിച്ച്. വേണ്ട, വരുന്ന വേണ്ട. വന്നാ വരുന്നില്ല, അടുക്കുന്ന വേണ്ട. അപ്പൊ വേറൊരു അപകടം എന്ന് പറയാം എവിടെയാണ്? ബോണറ്റ്
റോഡിൽ വരും. റോഡിൽ വരുമ്പോ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കണം, വണ്ടി വരുന്നുണ്ടാന്ന് നോക്കണം. പതുക്കെ പതുക്കെ വിട്ടുവിട്ടോളൂ, പതുക്കെ പതുക്കെ വിട്ടുവിട്ടോളൂ, വിട്ടുവിട്ടോളൂ. ഇനി വലുതായിട്ട് തിരികാളാൽ, കാരണം അല്ലെ ഒരുപാട് ചേർന്ന് പോകും ഇവിടെ. ഇവിടെ തിരിക്കരുത് പെട്ടെന്ന്, കാരണം റോഡിന് നല്ല വീതിയാണ്. പതുക്കെ പതുക്കെ പോട്ടെ, പതുക്കെ പതുക്കെ പോട്ടെ, പോട്ടെ. ആ മിററും സെന്റർ മിററും ഒന്ന് ചെക്ക് ചെയ്തോ, മനസ്സിലായി? ഒന്ന് ഹോൾഡ് ചെയ്തോണ്ട് ഒറ്റ ഫോട്ടോ ഓടരുത്, നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ്. ഇനി തിരിച്ചോ, ആ എങ്ങോട്ടാ തിരിക്കണ്ടേ? തിരിച്ച പാട്ട് തന്നെ പുള്ളി തിരി മാറിപ്പോരുത്, മനസ്സിലായി? നമുക്ക് ഇങ്ങോട്ടല്ലേ വരേണ്ടത്. ഒന്ന് ഹോൾഡ് കയറിപ്പോണേ, പോട്ടെ പതുക്കെ പതുക്കെ വിട്ടുവിട്ടു വിടും, കഴിഞ്ഞു. തിരിക്കുന്ന സൈഡ് ഒരിക്കലും മാറിപ്പോരുത് കേട്ടാ. ഓക്കെ, ഇനി വണ്ടിയുടെ ഈ മിറർ നോക്കുക. വണ്ടിയുടെ ബാക്ക് ലെവൽ വരുമ്പോൾ എന്ത് ചെയ്യണം? നേരെയാക്കി പുറകോട്ട് ഇറങ്ങിയാണ്, പോർച്ചിലോട്ട് വണ്ടി കയറി ഇറങ്ങി. ആ വന്നില്ലേ, ഹോൾഡ് ചെയ്ത് നേരെയാക്കി, നേരെയാക്കി. ആ മതി, ഇനിയിട്ട് തിരിക്കരുത്, നേരെ പുറകോട്ട് ഇറങ്ങിക്ക. വണ്ടി എങ്ങോട്ടാ പോകണം? ബ്രേക്ക്, ബ്രേക്ക് ഓടിക്കുക, ബ്രേക്ക് ഓടിക്കുക. ഇപ്പൊ റൈറ്റ്, റൈറ്റിലോട്ടില്ല ബാക്ക് വരുന്നത്, നമുക്ക് ലെഫ്റ്റിലോട്ട് ബാക്ക് വരണേ എന്ത് ചെയ്യണം? അപ്പൊ അതൊക്കെ ഒന്ന് തിരിച്ചു പോകുക, ഉരുളതനുസരിച്ച് തിരിച്ച്, ഉരുളതനുസരിച്ച് തിരിച്ച്. പതുക്കെ 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 വിട്ടുവിട്ടു തിരിച്ച്. വേണ്ട, ബാക്ക് എങ്ങോട്ടാ പോകണമെന്ന് വേണ്ട. ഇനി ഇങ്ങോട്ട് അടുപ്പിക്കാൻ എന്ത് ചെയ്യണം? ആ റൈറ്റിലോട്ട് തിരിക്കും, മനസ്സിലായാ? ബാക്ക് എങ്ങോട്ട് വരണം നമ്മൾ ആഗ്രഹിക്കുന്ന ആ സൈഡ് അനുസരിച്ച് തിരിച്ച് തിരിച്ച് വരണം. അപ്പൊ തിരിക്കുമ്പോൾ നോക്കണം, നിർത്തി തിരിക്കാൻ പോരുത്, കാരണം നിർത്തി തിരിച്ചാൽ പറ്റും. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി പെട്ടെന്ന് അടുക്കും വേണ്ടി. ഉരുണ്ടോണ്ട് തിരിച്ചാൽ നമുക്ക് നോക്കി 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 തിരിക്കാൻ പറ്റും. ഒന്നുകൂടെ എടുത്ത് ബാക്കിലോട്ട്, പതുക്കെ പതുക്കെ ബാക്കിലോട്ട് എടുത്ത്. ഇപ്പോഴും നിർത്തിയാ തിരിക്കുന്നത്, വേണ്ട നിർത്തി തിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പതുക്കെ വിട്ടുവിടും, എന്റെ അടുക്കുന്നതാണ്ട ബാക്ക്, ഇങ്ങോട്ട് വരുന്നതാണ്ട. ഇനി എന്ത് ചെയ്യണം? നേരെയാക്കി, നേരെയാക്കി കൊടുക്കുക, നേരെയാക്കി, നേരെയാക്കി. ആ മതി, ഇനിയിട്ട് തിരിക്കരുത്, കാര്യം പിടിയിട്ടിയാ, ഉറപ്പാണ്. കുറച്ച് തന്നെ ചെയ്ത് നോക്കാവാം ഫസ്റ്റ്. അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പോവാ, ഞാനിവിടെ മാറി നിൽക്കാനായിട്ട് പോവാ. നമുക്ക് ആ പ്രാക്ടീസും കൂടെ ഒന്ന് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ തന്നെ എടുക്കാനായിട്ട് പോവുക. നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ വണ്ടിയുടെ സെന്റർ കയറിക്കണ്ട, ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നുണ്ട്. പതുക്കെ പതുക്കെ, വേഗത കൂടുതലാ, വേഗത കൂടുതലാ, പതുക്കെ പതുക്കെ പതുക്കെ, വേഗത കൂടുതലാ. ബ്രേക്ക് ഒട്ടി കറക്റ്റായിട്ട് നിർത്തുക. നിർത്തിപ്പോ ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയി, കാരണം എന്ത് കണ്ട, വണ്ടിയുടെ വീലിന്റെ സ്റ്റിയറിംഗ് ഇരിക്കുന്നതാ. നേരാക്കി വെക്കാവുള്ളൂ, നമ്മൾ അങ്ങോട്ട് അടുക്കും തോറും നേരെ. പതുക്കെ പതുക്കെ ബ്രേക്ക് ഒട്ടി നിർത്തി, ബ്രേക്ക് ഒട്ടി നിർത്തി. ഇനി ഞാൻ പറയുന്നില്ല, ആ ബാക്ക് എനിക്ക് ആ റോഡിലോട്ട് കയറ്റിക്കണം. ഇപ്പോഴൊന്നും തിരിക്കരുത്, അറിയാമല്ലോ. മാക്സിമം മിററ് നോക്കിയാൽ തിരിക്കാം, ലെഫ്റ്റ് സൈഡ് മിററ് നോക്കിക്കും. ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും ഇപ്പോഴൊന്നും തിരിക്കരുത്, നമുക്ക് ഒരുപാട് ചെല്ലണം, കാരണം നമ്മൾ ഒരുപാട് ലോങ് വന്ന്. എല്ലാ മിററും ചെക്ക് ചെയ്തോ, എല്ലാ മിററും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തേ പോകാവൂ. ഇനി ബാക്ക് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? പതുക്കെ പതുക്കെ, വേഗത കൂടണ, വേഗത അത്രയും വേണ്ട. പതുക്കെ നിർത്തി തിരിക്കരുത്, നിർത്തി തിരിക്കരുത്, നിർത്തി തിരിക്കരുത്, നിർത്തി തിരിക്കാതെ പതുക്കെ പതുക്കെ നിർത്തി തിരിക്കരുത് കേട്ടാ. പതുക്കെ പതുക്കെ കറക്റ്റായിട്ട് ചെയ്യണം. ഇനി എവിടെയാ നോക്കണം? ഒന്ന് ഒന്ന് പറഞ്ഞു തന്നിട്ട് പോകും. റൈറ്റ് സൈഡ് നോക്കി ബാക്ക് ലെവലിൽ വരുമ്പോൾ നേരെയാക്കണം. നേരെയാക്കുന്നതിന് മുമ്പ് അപ്പുറത്തെ സൈഡ് ഒന്ന് ചെക്ക് ചെയ്തോ. ആ നേരെയാക്കിക്കോ, നേരെയാക്കി. മതി മതി, ഇനിയിട്ട് തിരിക്കരുത്. കച്ച് ഫുള്ളി ഓട്ടി കയറ്റോട്ടിക്കാം. വേണ്ട, നമുക്കൊരു പോർച്ചിലോട്ട് കയറ്റണേ തന്നെ ഇങ്ങനെ നമുക്ക് പഠിക്കാനേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എച്ച് എടുത്തിട്ട് റൈറ്റ് സൈഡിലെ കമ്പി നോക്കിയിട്ട് ഷോൾഡർ വരുമ്പോൾ തിരിക്കി, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിയിട്ട് തിരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കയറ്റിയിടാനാ പോർച്ചിൽ? ഒരിക്കലും നിങ്ങൾക്ക് പോർച്ചിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ബാക്ക് നോക്കി മിറർ നോക്കി കറക്റ്റ് ചെയ്ത് വണ്ടിയുടെ ബാക്ക് വീലിലെ ചലനം അനുസരിച്ച് ചെയ്യണം. ഇനി റൈറ്റ് സൈഡിൽ നേരത്തെ ഇട്ടതുപോലെ ഇട്ടേ, റൈറ്റിലോട്ട് നേരത്തെ ഇട്ടതുപോലെയാണ്. ഫോൺ അടിച്ചാൽ കയറാം, ടി റോഡാണ്, രണ്ട് സൈഡിൽ നിന്നും വണ്ടി വരും. ഓക്കെ, പതുക്കെ പതുക്കെ വരട്ടെ, ഇരിക്കരുത് സീലിംഗ്, വണ്ടി ഇവിടെ വരണം.
എന്റെ മുഖത്തോട്ട് നോക്കില്ലേ, കച്ച് പുള്ളിയോട്ട് ബ്രേക്ക് അടിക്കാം. എന്നെ എന്തിനാ നോക്കുന്നത്? എന്നെ നോക്കിയില്ലേ? എന്തിനാ എന്നെ നോക്കുന്നത്? നമ്മള് വണ്ടിയാണ് ഓടിക്കണ്ടേ, അപ്പൊ ഇങ്ങനെ പഠിച്ചോണ്ട് പോയാൽ നമുക്ക് എച്ചെടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ന്യൂട്രലാക്കിക്കോ, നേരത്തെ ചെയ്തതുപോലെ വണ്ടിയുടെ ചലനം അനുസരിച്ച് ചെയ്യുക. ഞാൻ അപ്പൊ ഒഴിഞ്ഞു മാറിക്കോളാം. അല്ല, എന്നെ നോക്കേണ്ട ആവശ്യമില്ല, എന്നെ നോക്കി നടക്കത്തില്ല കാര്യങ്ങള്. റിവേഴ്സ് ഇട്ട് ഇനി ഈ മിറർ നോക്കി അകത്തിയായിട്ട്, ഇതിപ്പോ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ചേർന്ന് കിടക്കുന്നത്, ഇച്ചിരി അകത്തി അകത്തി പോണം. അകത്തനെ എങ്ങോട്ടാണ് തിരിക്കേണ്ട സ്റ്റിയറിംഗ്? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? അകത്തന്നെ എങ്കില ഇവിടുന്ന് അകത്തല്ലെങ്കിൽ റൈറ്റ് അല്ല, ലെഫ്റ്റിലോട്ട് തിരിക്കും. ആ അങ്ങോട്ട് ലെഫ്റ്റിന് കാലിട്ടു കാലിട്ടു ഇച്ചിരി അകത്തേ ആക്കിട്ടു. ആ അതൊക്കെ അവിടെ നോക്ക, എന്നെ നോക്കല്ല, അതിന് നേരാക്കി അതൊക്കെ ഉരുണ്ടോണ്ട് ഉരുണ്ടോണ്ട് ഇനി അവിടെ നോക്ക, അവിടെ നോക്കി എനിക്ക് ആ ട്രാക്കിൽ കയറ്റി തരാം, ആ ട്രാക്കിൽ കയറ്റി തരണം കേട്ടോ. അവിടെ നോക്ക, അവിടെ നോക്ക്, അവിടെ നോക്കി ആ ട്രാക്കിൽ കയറ്റി തരാം. പതുക്കെ പതുക്കെ അവിടെ അടിപ്പിച്ചെടുത്ത് വിടും ട്രാക്കിൽ, പതുക്കെ പതുക്കെ വിട്ടുവിട്ടുവിടും 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 തിരി തിരിച്ച് അടുപ്പീര് ട്രാക്ക് പോകട്ടെ. ആ മതി, നിർത്തി തിരിക്കരുത്, പതുക്കെ വിടട്ടെ, പതുക്കെ വിടട്ടെ. ട്രാക്കെല്ലാം നോക്കണം, വണ്ടി ഉണ്ടാന്ന് നോക്കണം കേട്ടോ. നമ്മൾ പറയുന്നു പതുക്കെ പതുക്കെ ഉരുണ്ടോണ്ട് ഉരുണ്ടോണ്ട് വണ്ടി ഉരുണ്ടോണ്ട് ഉരുണ്ടോണ്ട് ഇതിരി അടുക്കുന്ന വേണ്ട, ബാക്കി ഇങ്ങോട്ട് അടുക്കുന്ന വേണ്ട. വരട്ടെ 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 വരട്ടെ, നേരെയാക്കണം മക്കളെ, പതുക്കെ ഉരുണ്ടോണ്ട് ഒന്നുകൂടെ നേരെയാക്കണം, നേരെയാക്കണം. ആ മതിയിട്ട് തിരിക്കരുത്, നേരെ പുറകോട്ട് പുറകോട്ട്. ബസ് പുള്ളിയോട്ട് ബ്രേക്ക് ഓടിക്കുക, ന്യൂട്രൽ ആണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളും ഡ്രൈവിംഗ് സ്കൂളിൽ ചെല്ലുമ്പം ആശാമാരോട് പറയേണ്ടത്, എച്ചിൻ്റെ പ്രാക്ടീസ് ഓക്കെ, എച്ച് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട പോക്കറ്റ് റോഡിലെല്ലാം റിവേഴ്സ് പാർക്കിംഗ് ആണ്. അപ്പം നിങ്ങളത് ആശാനോട് പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളെ ഇനി അച്ഛനാണെങ്കിൽ പഠിപ്പിക്കുന്നതെങ്കിലും ആരാണ് സഹോദരനാണ് പഠിപ്പിക്കുന്നതെങ്കിലും നിങ്ങൾ പറയേണ്ടത് എന്നെ ചെറിയ റോഡിൽ കയറ്റി റിവേഴ്സ് പാർക്കിംഗ് പഠിപ്പിച്ചിരുമോ. കാരണം ഞങ്ങളിപ്പോൾ 14 ജില്ലയിലും സർവീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലൈസൻസ് ഉള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നവർ പാർക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേര് വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഒരുപാട് പേർക്ക് എന്നോട് ശത്രുത തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും തോന്നിയിട്ട് കാര്യമില്ല. ഞാൻ ചെയ്യാനുള്ള ജോലിയും പറയാനുള്ള കാര്യം മുഖത്ത് നോക്കിയാൽ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾക്ക് എങ്ങനെയല്ലേ, നിങ്ങൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന് എന്ത് തെറി പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചെയ്യാനുള്ള കാര്യം ചെയ്ത് തന്നെ തീർക്കും. ഓക്കേ.